കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു എത്തിയത് നമ്മുടെ ലക്ഷ്യയുടെ കൈയും കാലും പിടിച്ച് നമ്മുടെ സെന്റ് അവൻ്റെ കാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് കാണും അവിടെ ചെന്നത് നമ്മുടെ ലക്ഷ്യാണെങ്കിൽ അമ്പും പിടിച്ചോണ്ടിരിക്കുവല്ലേ അപ്പം നമ്മുടെ സെന് പറയാണ് എടി നീ എന്തുവാ ചെയ്യുന്നേന്ന് അപ്പം അവള് പറയാണ് അതോ ഈ മോൺസ്റ്ററല്ലേ നിന്നെ ഈ കൊലത്തിലാക്കിയത് അതുകൊണ്ട് നീ അടുത്തോട്ടൊന്നും പോണ്ടോ ഞാൻ ഇതിൻ്റെ കാര്യം ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണേ അപ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഹീറോ ആണെങ്കിൽ എന്തെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ലക്ഷ്യയോട് പറയാണ് ലക്ഷ്യ നീ തന്നെ നിൽക്കുക നിനക്ക് ഇതിനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല കാരണം നിനക്ക് തന്നെ അറിയാലോ ഞാൻ മാത്രമാണ് ഈ കാറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് നിൻ്റെ അമ്മിൻ്റെ മേലൊന്നും ഇത് അടങ്ങി നിൽക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു സംഭവം കാണിച്ച് തരാം ഇതിന് ഞാൻ എൻ്റെ കയ്യിലെടുക്കുന്ന കാണിച്ചു തരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അവനാണെങ്കിൽ അവൻ പഠിച്ചിട്ടുള്ള കുറച്ച് കുംഫു സ്റ്റെപ്പും പിന്നെ കുറച്ച് കുറച്ച് ഡാൻസിൻ്റെ സ്റ്റെപ്പ് എല്ലാം ചേർത്തിട്ട് എന്തെല്ലാം കടന്ന് കളിച്ചോണ്ടിരിക്കുവാണ് ഇവനിങ്ങനെ ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് നമ്മുടെ ലക്ഷിക്കാണെങ്കിൽ നന്നായിട്ട് ചിരി എഴുന്നേണ്ട് എന്നാലും അവൾ അതെല്ലാം ശ്രദ്ധിച്ച് നോക്കുവാണ് നമ്മുടെ സെൻ്റും അവനറിയുന്ന കുറേ കോപ്രായത്വങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് അവളെ വിളിക്കുകയാണ് വാ ലക്ഷി ഇവിടെ വരൻ അപ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്യ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ് ഇതിങ്ങനെ നീ ഇതിനെ ഇങ്ങനെ അടക്കി നിർത്തിയെന്ന് വയ്ക്കുമ്പം അവൻ പറയും ഓ അതൊക്കെ എനിക്ക് വെറും സിമ്പിളാ നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല നീ വേണേ കരയേണ്ടി വരും എന്നൊക്കെ പറയാണ് അപ്പോൾ അവിടെ ആണെങ്കിൽ എന്ത് കരയേണ്ടി വരുന്നോ ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ലല്ലോ നോക്കിയപ്പോൾ അവൻ പറയും ഓ എന്റെ ദൈവമേ മതി നോണ പറഞ്ഞത് കരഞ്ഞിട്ടില്ലെന്നോ ഓ കരച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആദ്യം ഈ മോൺസ്റ്ററിനെ ഒന്ന് അടക്കി കാണിച്ച് താന്ന് പറയാണ് നമ്മുടെ ലക്ഷ്യം ആ ശരി ഞാനിപ്പോൾ കാണിച്ചു തരമല്ലോ എന്ന് പറഞ്ഞിട്ട് അവളവിടെ പോയി നിന്നിട്ട് നമ്മുടെ സന്ന് എന്തെല്ലാം സ്റ്റെപ്പും കോപ്രായത്വങ്ങളും കാണിച്ചോ അത് നമ്മുടെ ലക്ഷി ഒന്നു പോലും വിടാതെ എല്ലാം ചെയ്യുവാണ് ഇവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ജെന്നാണെങ്കിൽ ആണെങ്കിൽ അവൻ്റെ വണ്ടീന്ന് കുറേ സാധനങ്ങൾക്ക് എടുത്തു നോക്കുകയാണ് ഇവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലക്കിയുടെ തലക്കെട്ട് ഒരെണ്ണം കൊടുത്ത് സൈഡാക്കിയിട്ട് അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവനും കുറേ തപ്പിയതിന് ശേഷം ഒരു കമ്പി കിട്ടുവാണ് അവനും അവളുടെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് അവളോട് പറയുകയാണെങ്കിൽ ആ ലക്ഷി അങ്ങനെ തന്നെ ചെയ്യുക അങ്ങനെ തന്നെ കുറച്ച് മുന്നോട്ട് നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അവളുടെ തലക്കെട്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ നമ്മുടെ ലിക്സി ആണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ സെന്റ് ഓ ലി നീന്തും സൈഡിലോട്ട് തന്നെ ഈ മോൺസ്റ്റർ എൻ്റെ കൺട്രോളിൽ നിന്ന് പോയിന്ന് തോന്നും അതിനൊന്ന് ഞാൻ അടക്കി നിർത്തിട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും നമ്മൾ ജെൻ അറിയാതെ തന്നെ നമ്മുടെ ലിക്ചിയുടെ തലക്കിട്ടോറിൽ വെച്ച് കൊടുക്കാൻ പാവം നമ്മുടെ ലിക്സി അവിടെ തന്നെ ബോധം കിട്ടുവഴാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ ജെൻ ആണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റായി കടന്ന കാറിനെ അടിച്ചോണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും അവനും ബോധം വരുന്നത് ഇവളുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൾ ബോധം കെട്ട് കിടക്കുന്നതാണ് അവനൊരു നിമിഷം വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഇവളെ അടിക്കാൻ തന്നെ പ്ലാൻ ചെയ്തുള്ളൂ പക്ഷേ ഇവളെങ്ങനെ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞിട്ട് അവളെ കുറേ വിളിച്ചു നോക്കുന്നുണ്ട് അവൾ എനിക്കത് കണ്ടതും ആ ഏത്തി തന്നെ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ വണ്ടിക്കകത്തുനിന്ന് അവൻ്റെ ഒരു ബാഗ് എടുത്തിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ലക്ഷ്യയുടെ സോറിയും ചോദിച്ചിട്ടാണ് അവൻ പോകുന്നത് അവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വേഗം ഈ മലയുടെ മണ്ടേ കയറിയിട്ട് രക്ഷപ്പെടാനാണ് പക്ഷേ അവന് എവിടെ പോകണ്ടേ എങ്ങനെ എത്തണ്ടേന്നൊന്നും അറിയത്തോണ്ട് എൻ്റെ കയ്യിലുള്ള കോമ്പസ് കോമ്പസെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കുമ്പം അതും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്തിനേനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനും കയറിപ്പോവാണ് എന്നാൽ നമ്മുടെ ലക്ഷ്യമുള്ള സ്ഥലത്ത് ആ കാറിൽ നിന്ന് പെട്രോളൊക്കെ ലീക്കായി അവിടെ മൊത്തം തീ കത്തുവാണ് നമ്മുടെ ലിച്ചിക്ക് ചുറ്റും ഇപ്പം തീയാണ് എങ്ങനെയൊക്കെയോ ആ ഗ്രാമത്തിലെ ഒരു പെണ്ണ് ഇത് കാണുവാണ് അത് അവിടുത്തെ ഉള്ള എല്ലാവരോടും പറയുന്നത് അവരെല്ലാവരും നമ്മുടെ ലക്ഷീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കാറിൻ്റെ അടുത്തോട്ട് വരുവാണ് അവർ വരുമ്പോഴത്തേക്കിനും അവിടെ മൊത്തം തീ പിടിച്ചിട്ടുണ്ടാകും അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ലക്ഷ്യ ബോധം കിട്ട് കിടക്കുന്നത് അവിടെ ഉള്ളവരെല്ലാവരും ഇട എങ്ങനെങ്കിലൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഇത് അണയ്ക്കി ലച്ചി ലിച്ചി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവർ ഒച്ച ഉണ്ടാക്കുന്നതെല്ലാം നമ്മുടെ ജന്യു പോകുന്ന വഴിക്ക് കേൾക്കുന്നുണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തം പോവുകയായിരിക്കും എന്തെവിടെ സംഭവിച്ചു എല്ലാവരും എന്തിനാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കരയുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു മിനിറ്റ് ചിന്തിച്ച് കഴിയുമ്പോഴായിരിക്കും അവന് ഓർമ്മ വരുന്നത് ഓ ഇനി കാറിൽ നിന്നെങ്ങാനും പെട്രോളിൽ ലീക്കായി തീയെങ്ങാനും പിടിച്ചിട്ടുണ്ടാവുമോ അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പൊട്ടിത്തെറിക്കും അതിന് മുമ്പ് അവളെങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെൻ അണങ്ങി നേരെ നമ്മുടെ ലക്കീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു വിധത്തിൽ നമ്മുടെ സെൻ അവിടെ എത്തിയിട്ട് അവിടെയുള്ള ആൾക്കാരോട് എല്ലാം നിങ്ങൾ നിങ്ങളിവിടുന്ന് വേഗം ഞാൻ ഞാനിവിടെ രക്ഷിച്ചോളാം ഈ കാർ ഇപ്പം പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയുകയാണ് ഇവർക്കങ്ങനെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവരും വേഗം ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ് നമ്മുടെ ലക്ഷ്യനെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇവനും ഓ ഇനി വേറെ വഴിയൊന്നുമില്ല ഇവളെ രക്ഷിക്കണമെങ്കിൽ എന്തായാലും ഇതിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ തലവഴി കുറേ വെള്ളം കോരി വെച്ചിട്ട് ആ തീക്കാത്തോട്ട് പോവാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലക്കീനെ അവൻ എണീപ്പിക്കുകയാണ് ലക്ഷി ലക്ഷി എണീക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അവളും ചെറുതായിട്ട് എണീക്കുവാണ് എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും അയ്യോ ഇതിൻ്റെ ഇത് മൊത്തം തീ പിടിച്ചിരിക്കുന്നതെന്ന് ഒക്കെയാണ് അതൊന്നുമില്ല ലക്ഷീൻ നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാട്ടോ എന്നൊക്കെ പറയുകയാണ് ഇവനിങ്ങനെ പറഞ്ഞു കേട്ടതും ഇവളാണെങ്കിൽ ഒരു മാതിരി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഗ്രാമത്തിൽ പെൺകുട്ടികളായിരിക്കും ആൺകുട്ടികളെ സംരക്ഷിക്കുന്നത് ഇപ്പം ഒരു ആൺകുട്ടി ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ തീക്കാത്തെല്ലാം വന്നപ്പം ഇവർക്കൊരു പ്രത്യേകമായിട്ടൊരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് എങ്ങനെയൊക്കെയോ നമ്മുടെ ലക്ഷ്യനെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ ആ വണ്ടിയും പൊട്ടിത്തെറിക്കുകയാണ് അതിൻ്റെ ആഘാതത്തിൽ രണ്ടുപേരും നേരെ വെള്ളത്തിലോട്ട് വീഴുവാണ് രണ്ടുപേർക്കൊന്നും സംഭവിച്ചില്ലാതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെന്നിനെയാണ് എണിക്കുന്നത് അവനും പയ്യെ എണീച്ച് നോക്കാണ് നോക്കുമ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി വരെ പോലെ തന്നെ ആക്കി വെച്ചേക്കുവാൻ അവനും ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും അടുത്തൊരു പെണ്ണിനെ വരെ കാവൽ നിറച്ചിട്ടുണ്ട് ആ പെണ്ണ് ഉറങ്ങുന്ന പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ ജെന്നും ആ ഇത്തിൻ്റെ ചാൻസ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് പോവാൻ നിൽക്കുമ്പോഴായിരിക്കും അവിടെ കാലേടി വരുന്നത് ഇതുകൊണ്ടത് നമ്മുടെ ജെന്നാണെങ്കിൽ കടക്കുവാണ് അപ്പോൾ അതിൽ ആ പെണ്ണും വന്നിട്ട് പറയാണ് മുത്തശ്ശി ഈ ജെന്നല്ലേ നമ്മുടെ ലക്ഷ്യനെ രക്ഷിച്ച് ഇവനോട് നന്ദി പറയണമെന്ന് പറയാണ് ഏയ് അതൊന്നും വേണ്ട ഇവനോട് നന്ദിയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് തോന്നുന്നു ഇവൻ തന്നെ ആ ഫയർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലക്ഷ്യനെ കൊല്ലാൻ നോക്കിയിട്ട് ഇവനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ മേലും മൊത്തത്തിലും ഞാൻ ഡൗട്ട് അടിച്ചിരിക്കുക അതുകൊണ്ട് ഇവനെ നീ നോക്കിക്കോ ഇവനെങ്ങാനും കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ അപ്പോൾ നമ്മുടെ ജെന്നും ചെറുതായിട്ട് കണ്ണൂർന്ന് നോക്കുകയാണ് എന്നിട്ട് അവനും വിചാരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കണ്ണു ഓർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കണ്ണ് തുറക്കേണ്ടതായിട്ടേ വരത്തില്ല അവൻ്റെ കണ്ണടച്ചേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ അങ്ങനെ കിടക്കുവാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യം അങ്ങോട്ടേക്ക് വന്നിട്ട് ആ പെണ്ണിനോട് പറയാണ് നീ ഇവിടെ നിന്ന് പോക്കോ ഞാനിവിടെ നോക്കിക്കോളാന്ന് പറയുന്നത് ആ പെണ്ണ് അവിടെ നിന്ന് പോയത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ അവൻ്റെ മേത്ത് കയറി കിടക്കുക എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ എണീക്കുവാണ് എങ്ങനെയ്ക്കോ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിലത്തിരുന്നിട്ട് അവളോട് പറയാണ് ലക്ഷി സോറി ലക്ഷി നിന്നെ ഞാൻ അവിടെ വിട്ടിട്ട് പോയത് സോറി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കുറേ സിനിമ കഥയൊക്കെ അവളോട് പറയാണ് അങ്ങനെയാണ് തീ വന്നത് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞോണ്ട് നമ്മുടെ ലക്ഷ്യം ആ സാരമില്ല അതൊക്കെ പോട്ടെ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞില്ലേന്ന് പറയുന്നത് അപ്പം നമ്മുടെ സെന്റ് പറയാണ് എന്നാൽ ഞാൻ ആ ഫയറൊക്കെ ഉണ്ടാക്കിയതായിരിക്കുമല്ലോ എല്ലാരും ഇവിടെ വിചാരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും അവളും പറയണ് അതെ എല്ലാരും അങ്ങനെയാണ് പറയുന്നത് എൻ്റെ അമ്മ വരെ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയാണ് അല്ല ലക്ഷി എല്ലാവരും പറയുന്ന പോലെ പോലെയല്ല സത്യം നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ആ ഫയർ ഉണ്ടാക്കിയെങ്കിൽ അവിടെ എല്ലാവരും നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് പേടിച്ചിരിക്കുമ്പോൾ ഞാനല്ലേ ആ തീൻ്റെ ഉള്ളിൽ വന്നിട്ട് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചേ അപ്പം പിന്നെ ഞാനെങ്ങനെ ആ ഫയറൊക്കെ ഉണ്ടാക്കുക നീ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറയാണ് എന്നും പറഞ്ഞു അവനാണെ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കാണ് അപ്പം അവളും ഓ അതൊന്നും സാരില്ല നീ പോട്ടെ നീ കരയില്ലെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെന്നാണെങ്കിൽ ഓരോരുത്തരുന്നിട്ടിങ്ങനെ ചിന്തിക്കാണ് ഇവിടെ നിന്ന് ആദ്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നിട്ട് ഈ സ്ഥലം മൊത്തം എനിക്ക് മേടിക്കണം എന്നിട്ട് ഇവിടെയുള്ള കാട്ടുവാസികളെ കൊണ്ടെല്ലാം ഡാൻസ് കളിപ്പിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് ആരെയാണ് നീ ഡാൻസ് കളിപ്പിക്കാൻ നോക്കുന്നത് അതുമാത്രമല്ല ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നിൻ്റെ സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കണ്ട ഇതെല്ലാം നിൻ്റെ വിധിയാണെന്ന് നീ വിശ്വസിക്കണം നീ ഇവിടെ നിൽക്കാൻ തന്നെ കാരണം ആ ലിറ്റിയാണ് ഈ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് എന്നെ ലക്ഷിക്കിഷ്ടമാോ എന്തിനാ അവൾ എന്നെ ഇഷ്ടപ്പെടുന്നത് അതെന്താണോ ലിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നിനക്ക് നല്ല സൗന്ദര്യം ഉണ്ട് അത് മാത്രമല്ല അവൾ വിചാരിച്ചോണ്ടിരിക്കുന്ന നീ എന്താ ആകാശത്തു നിന്ന് താഴെ വന്ന കുട്ടിയാന്ന നീ എന്താ സ്പെഷ്യൽ ആണെന്നൊക്കെ അവളുടെ വിചാരം അതുകൊണ്ട് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാലും അവൾ നിന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ ഈ ഹീറോവും ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഹീറോ ആണെങ്കിൽ ഒരിടത്തിരുന്നിട്ട് അവൻ്റെ ബേക്കിൻ്റെ ഉള്ളിലുള്ള ഫോണൊക്കെ എടുക്കുവാണ് പക്ഷേ ഫോൺ എടുത്ത് നോക്കുമ്പം അത് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവനും അവൻ്റെ കയ്യിലുള്ള പവർ ബാങ്ക് ഉപയോഗിച്ച് അത് കുത്തി ഓൺ ആക്കുവാണ് പക്ഷെ അവിടെ ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവനും ഓ ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ എന്തേലും ഷോക്ക് കാരം കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടും വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സൗണ്ട് കേട്ടത് നമ്മൾ ലിക്കുകയാണെങ്കിൽ പിന്നെയും മോൺസ്റ്റർ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണ് ലക്ഷ്യം ഇത് മോൺസ്റ്റർ ഒന്നല്ല നിന്നെപ്പോലൊരു വിചിത്രമായ സംഭവമാണ് ഇത് അതുകൊണ്ട് നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ടതെന്ന് പറയാന് പക്ഷേ അവൾ സമ്മതിക്കുന്ന പോലെ ഇല്ല അവളാണെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് കൊല്ലാൻ നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോ പറയും ലക്ഷ്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് നിന്നെ ഒന്നും ചെയ്തില്ല അതുമാത്രമല്ല ഞാനില്ല നിൻ്റെ കൂടെ അതുകൊണ്ട് നിന്നെ ഒന്നും ആരും ചെയ്യില്ല എന്ന് പറയാണ് ഇപ്പം നമ്മുടെ ലക്ഷ്യയ്ക്ക് നമ്മുടെ ഈ ഹീറോയിൻ്റെ മേലിൽ ചെറിയ ചെറിയ വിശ്വാസമൊക്കെ വരാൻ തുടങ്ങി അതുകൊണ്ട് അവളും ഒരു പേടിയില്ലാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്യയും ഹീറോവും പാട്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ് കുറേ നേരം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ലിക്യ പറയാണ് ഇതെന്താ ഈ പാട്ട് കേൾക്കുന്നോറും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നേ അപ്പോൾ നമ്മുടെ ജെന്നും പറയും അതാണ് ലിക്സി ഈ മ്യൂസിക്കിൻ്റെയൊക്കെ പവറ് നമ്മളിപ്പോൾ വേറെ വേറെ ലോകത്തുള്ളവരാണെങ്കിൽ തന്നെ ഈ മ്യൂസിക് നമ്മളെ ഇങ്ങനെ അലിഞ്ഞ് ചേരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവൻ എന്നിട്ടാൻ നൈസിലവളോട് ചോദിക്കാണ് അതെല്ലാം ലിക്ചി ഈ മലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും വഴിയുണ്ടോ ആ വഴിയൊന്നും എനിക്ക് കാണിച്ചു തരാമോ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കാത്തിരിക്കാണ് അതുകൊണ്ട് അവരെ എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പക്ഷേ നിൻ്റെ ഇഷ്ടം പോലെ ഇല്ലല്ലോ അവരുടെ ഇഷ്ടം അതുകൊണ്ട് അവരുടെ അടുത്തോട്ട് എനിക്ക് പോകണം അതുമാത്രമല്ല എന്നെ എത്ര നാൾ ഇങ്ങനെ കൂട്ടിനകത്തൊക്കെ പിടിച്ചിടാൻ പറ്റും അതുകൊണ്ട് എനിക്കെൻ്റെ വീട്ടിൽ പോകണം അതുകൊണ്ട് നീ എനിക്ക് വഴിയൊക്കെ പറഞ്ഞു താന്നും പറഞ്ഞുകൊണ്ട് അവൾ നോക്കുമ്പോൾ അവളാണെങ്കിൽ നല്ല സുഖത്തിൽ കടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ജെന്നും അവളെ ഒന്ന് നോക്കിയിട്ട് അവളെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടുത്തെ കട്ടിലേക്കടുത്താണ് അവൾ ഉറങ്ങി എന്നറിഞ്ഞതും ഇവനാണെങ്കിൽ ആ വീട് മൊത്തം അങ്ങ് തപ്പാൻ തുടങ്ങുകയാണ് എന്തേലും കിട്ടുമെന്ന് വിരുമിച്ചുണ്ട് അവൻ തപ്പിയതിന് ഒരു ഫലം ഉണ്ടായി എങ്ങനെയൊക്കെ ഒരു ബോക്സ് കണ്ടെത്തുവാൻ ആ ബോക്സ് തുറന്നു നോക്കുമ്പം അതിനകത്താണെങ്കിൽ ഒത്തിരി പേപ്പർ ഉണ്ടാവും ഹായ് ഇതിൻ്റെ പേപ്പറ് മിക്കവാറും മാപ്പായിരിക്കും എന്തായാലും തുറന്നു നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ തുറന്നു നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ആ ചിത്രത്തിലുള്ള പെണ്ണാണെങ്കിൽ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട ഒരു പിക്ചറായിരിക്കും നമ്മുടെ ഹീറോ മതൊന്നും വലിയ കാര്യമൊക്കെ അതെ അതൊക്കെ മാറ്റി നിറഞ്ഞിട്ട് ആ ബോക്സിൽ നിന്നാണെങ്കിൽ വേറൊരു സാധനം എടുക്കാൻ അവനെടുത്തേക്കുന്ന ഈ കല്ല് തന്നെ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത് ഇതൊരു സാധാരണ കല്ലല്ല ഇതിൻ്റെ പേരാണ് സ്റ്റാർ ഓഫ് ആഡം അത് മാത്രമല്ല ഇതുവരെ ഒറ്റ ഒരാളുടെ കയ്യിൽ ഈ കല്ല് കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഇതിന് മുന്നൂറ് മില്യൺ വരെ കിട്ടും ഇത്ര വിലപിടിപ്പുള്ള സാധനം കണ്ടതും ഇവനാണെങ്കിൽ സ്വപ്നമാണ് കാണുന്നതെന്ന് വരെ വിചാരിച്ചു പോവുകയാണ് അവൻ അവനാണെങ്കിൽ അവൻ്റെ കൈയ്യൊക്കെ കടിച്ചു നോക്കുകയാണ് പക്ഷേ അവന് വേദനിച്ചതും അവൻ പറയാണ് അയ്യോ ഇതൊന്നും സ്വപ്നം ഇതൊക്കെ സത്യമാണ് ഇത്രയും വിലപിടിപ്പുള്ള സാധനം എൻ്റെ കയ്യിൽ ഞാൻ ഞാൻ പണക്കാരനാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് അത് എനിക്ക് രാവിലെയാണ് കാണിക്കുന്നത് നമ്മുടെ ഈ ഹീറോ ആണെങ്കിൽ ഇന്നലെ നല്ല സന്തോഷത്തിലല്ല കടന്നത് അതുകൊണ്ട് ആ സന്തോഷം ഇതുവരെ തീർന്നിട്ടില്ല അവനും കട്ടിലും നേരെ താഴോട്ടൊക്കെ വീഴുവാണ് അവനും വേഗം എണീച്ചിട്ട് അയ്യോ ഇന്നലെ ഞാൻ കണ്ടതല്ല സ്വപ്നമായിരുന്നോ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ബോക്സ് എടുത്ത് നോക്കുകയാണ് നോക്കുമ്പോൾ ആ സ്റ്റോൺ അതേപോലെ തന്നെ ഉണ്ടാവും ഇപ്പോഴാണ് നമ്മുടെ ഹീറോക്ക് സമാധാനമായി ഓ അതൊന്നും സ്വപ്നമില്ലായിരുന്നു അതൊക്കെ സത്യമാണ് അവനും എന്നിട്ട് ആ കല്ലൊക്കെ എടുത്ത് നേരെ പുറത്തോട്ട് വരികയാണ് എന്നിട്ട് നമ്മുടെ ലക്ഷ്യനെ കണ്ടതും പറയാണ് ഞാനുണ്ടല്ലോ ഇന്നലെ നന്നായിട്ട് വിഷമിട്ട് ഞാൻ അവിടെയൊക്കെ തപ്പി നടക്കുമ്പോഴായിരിക്കും ഈ കല്ല് കണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ലക്ഷ്യം പറയും ഓ ആണോ ഓ ഇത് നമ്മുടെ നക്ഷത്രക്കല്ലാണ് ഇനി തന്നേരം ഞാൻ വെച്ചോളന്ന് പറഞ്ഞിട്ട് അവൾ മേടിച്ച് വയ്ക്കുവാണ് അപ്പോൾ അവൻ ചോദിക്കുകയാണ് എന്താ നക്ഷത്രക്കല്ലോ അങ്ങനെ എന്താ പറയുന്നതെന്ന് വെക്കുമ്പോൾ അവൾ പറയും അതെന്താണെന്നറിയോ ഈ കല്ലിൽ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം നക്ഷത്രങ്ങൾ കാണാം അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നേ ഓ അതൊക്കെ പോട്ടെ നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ ഒരു മരത്തിലൊരു കയറ് കെട്ടിയിട്ട് ഒരു കൊട്ടയ്ക്കകത്ത് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും അവളും അതെടുത്തിട്ട് നമ്മുടെ ഹീറോക്ക് കൊടുക്കാണ് നമ്മുടെ ഹീറോ അതൊന്ന് കഴിച്ചു നോക്കുമ്പോഴത്തേക്കും അവനോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഇതിനെന്താ ഇത്ര ടേസ്റ്റ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം കഴിച്ചോണ്ട് തന്നെ അവൻ പറഞ്ഞിട്ട് നമ്മുടെ ലിച്ചിയോട് ചോദിക്കുകയാണ് അതല്ല ലിച്ചി ഈ കല്ലുണ്ടല്ലോ ഇത് എവിടെയാണ് കിട്ടുക ഇത് കേട്ടാൽ നമ്മുടെ ലിച്ചി പറയുന്നത് എന്ത് ഇത് എവിടെന്നാ കിട്ടുക ഇത് എൻ്റെ അമ്മയാണ് എനിക്ക് തന്നെ എനിക്കതൊന്നും അറിയത്തില്ല എന്ന് പറയാണ് അപ്പോൾ അവനും വിചാരിക്കാണ് ഇന്നത്തെ സ്റ്റോൺസ് ഇവിടെ കുറേ ഉണ്ടാവും ഇതിൻ്റെ വില എത്രയാണെന്നൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഫോൺ വേഗം എടുത്തിട്ട് അവളോട് പറയുന്നു ബാബ നമുക്ക് ഫോട്ടോ എടുക്കാൻ നമ്മൾ ക്യാമറ ഓൺ ആക്കാണ് ഇതുകൊണ്ട് നമ്മൾ ലക്ഷി ഏ ഇതിനകത്ത് എങ്ങനെ ഞാൻ കാണുന്നതെന്നൊക്കെയാണ് ഓ അതൊക്കെ അങ്ങനെയാണ് ലക്ഷി അത് മാത്രമല്ല ഈ കല്ലിൽ ഇത് കിട്ടുന്ന ഒരു ഗുഹ ഉണ്ടാവില്ലേ അതെവിടെയാണ് ഒന്ന് എനിക്ക് പറഞ്ഞു തരുമെന്നൊക്കെയാണ് അപ്പോൾ അവളാണെങ്കിൽ എന്ത് അതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് ഓ ലക്ഷി നീ ഓണെ പറയില്ല സത്യം വേറെ എവിടെയാന്ന് വെച്ച് പറയാൻ പറയുന്നത് അപ്പോൾ അവളാണെങ്കിൽ എന്ത് ഞാൻ നോടെ പറയാനോ ഞാൻ തോന്നിയതെന്നും പറയില്ല അത് നീ നീന്തോടെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം അവനും ആ ശരി ശരി ഞാൻ തോന്നിയെന്നും പറയുന്നില്ല നിന്ന് ഈ ഫോട്ടോയിൽ കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവളെയും കൂട്ടിയിട്ട് കുറേ എടുത്തോട്ട് പോകാന് ഇവളെയും കൂട്ടിക്കൊണ്ടിങ്ങനെ പോവാൻ കാരണമെന്ന് വെച്ചാ ഇവിടെ എവിടെയെങ്കിലും ഈ ഉള്ള ഒരു ഗുഹ ഉണ്ടാവും അവിടെ എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ പ്ലാൻ അവനും അവിടെ ചെന്നിട്ട് നമ്മുടെ ലക്ഷ്യം കുറേ ഒക്കെ എടുത്തു കൊടുക്കാൻ അപ്പം അവനും പറയണ് വാലിച്ച് നമുക്കിങ്ങനെ സെൽഫി എടുക്കാവും വേണ്ട അവനാണെങ്കിൽ നല്ല പോസ് ഒക്കെ കൊടുത്തോണ്ടിക്കണ് അപ്പം ഇവനെ ഈ രണ്ട് പേരളിങ്ങനെ കാണിക്കുന്ന കണ്ടിട്ട് ഇവളെ ചോദിക്കുകയാണ് ഇതെന്തുവാന്ന് അപ്പം പറയും ഓ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇതിൻ്റെ അർത്ഥം ഗുഡെന്നാണ് നീ അങ്ങനെ കാണിച്ചു ഒരു കുഴപ്പമില്ല അപ്പം അവൾക്ക് നല്ലൊരു സന്തോഷമായിട്ട് അവളും കാണിക്കുവാണ്